നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഖാരാബാത്ത് അല്ലെങ്കിൽ വെജിറ്റബിൾ ഉപ്പുമ. ഒരു കപ്പ് റോസ്റ്റഡ് ഒന്ന് മൂത്ത റവ, ഒന്ന് മൂത്താൽ മതി. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസാണ് സവാള കുഞ്ഞായിട്ടരിഞ്ഞത്, കാരറ്റ് കുഞ്ഞായിട്ടരിഞ്ഞ, ഗ്രീൻ പീസ്, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, കടുക്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, തക്കാളി കൊത്തി അരിഞ്ഞത്, മല്ലിയില, ഉപ്പ്, നെയ്യ്, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഉണ്ടാക്കാം. ഒരു 5 സ്പൂൺ വെളിച്ചെണ്ണയൊഴിക്കും. വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഒഴിക്കണം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചൂടാവട്ടെ. കടുക് വറുക്കാൻ കടുക് മാത്രം ഇട്ടാൽ മതി. കുറച്ച് കടുക്, ഇത് ഫ്രഞ്ച് ബീൻസ് ഉണ്ട് നല്ലതാ, എൻ്റെ കയ്യിൽ അതില്ല. ബീൻസ് ഉണ്ട്, ബീൻസ് കൂടെ അരിഞ്ഞിട്ട് നല്ല ധാരാളം വെജിറ്റബിൾസ് ഇട്ട് ഉണ്ടാക്കണം. കടുക് മൂത്ത് വരുമ്പോഴത്തേക്ക് കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പ് നല്ലോണം മൂക്കട്ടെ. അത് ഉണങ്ങി വരിക, പച്ച വേണം, ഇല്ലെങ്കിൽ ഹോസം ജ്യൂസ് കിട്ടും, ഇല്ലെങ്കിൽ ചീസണി. നമ്മൾ ജ്യൂസ് മേടിച്ച് പൊളിച്ച് കുപ്പിയിലിട്ട് ഫ്രീസറി വെച്ചാൽ അത് അങ്ങനെ ഇരിക്കും, ഒരു വർഷം വരെ ഇരിക്കും. ഒരു സവാള, ഒരു കാരറ്റ്, വലിയൊരു സവാള എടുക്കണം. Thank you.
പച്ച കറിവേപ്പില. ഉപ്പിടാം വെജിറ്റബിൾസിന് വേണ്ടി ഉപ്പ് മാത്രം, കുറച്ച് മഞ്ഞപ്പൊടി, സാമ്പാർ പൊടി, ഒരു കപ്പ് റവ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കും, അത് ഇട്ടു. അപ്പൊ നമ്മളെ മുന്നേ തന്നെ ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം അത് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കണം. അല്ലെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അത് പുറത്തെടുത്ത് തിളപ്പിച്ചോണ്ടിരിക്കണം. വെട്ടി തിളയ്ക്കണം, വെള്ളം നല്ല വെട്ടി തിളച്ച് ഇത് നല്ല ഇളകി പാകമാകുമ്പോ കുറച്ചും കൂടെ ഉപ്പിടാം. റവയ്ക്കും കൂടെ പാകത്തിന് ഉപ്പിട്ടു. ഇനി നമുക്ക് മഞ്ഞയില ഇടാം. വെള്ളം നല്ല തിളപ്പിച്ചു വെക്കണം. ഞാൻ രണ്ട് കപ്പ് വെള്ളം ഞാൻ കെറ്റിലി തിളപ്പിച്ചു. വെട്ടി തിളക്കുന്ന വെള്ളം പിന്നെ ഒഴിക്കാം. നമുക്ക് നന്നായിട്ട് കുറച്ച് നെയ്യ്, ഒരു ഒന്ന് രണ്ട് സ്പൂൺ നെയ്യ് ആയിരിക്കണം. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.